கல்யாணம் ஆச்சா? தெரியல, அது மாதிரி எதுவும் நடக்கலையே. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ബീസ്റ്റ് എന്ന മൂവിയിലെ ഒരു ലവ് എഡിറ്റ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ, ഈ വീഡിയോയ്ക്ക് ആവശ്യമായ സി സി പ്രീസെറ്റ് XML, അതുപോലെ തന്നെ ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ബ്ലിങ്ക് എഫക്റ്റ് ആഡ് ചെയ്യുന്നതിൽ, അതിൽ ഞാൻ ട്യൂട്ടോറിയലായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സീൻ പാക്സ് എല്ലാം ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 4:5 റേഷ്യയിലാണ് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ ആൾറെഡി ഞാൻ എഡിറ്റ് ചെയ്ത പ്രോജക്റ്റിന് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട പ്രിവ്യൂവിൽ കണ്ടുണ്ടാവും, ഡയലോഗ് ഏകദേശം 12 സെക്കൻഡ് വരുന്നുണ്ട്. ടോട്ടല് 12 സെക്കൻഡ് ഡയലോഗുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ക്ലിപ്സുകളെല്ലാം, ഈ ഒരു ലെങ്ത്തിലുള്ള ക്ലിപ്സുകളാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. 10-11 ക്ലിപ്സ് ഉണ്ട്. ഏകദേശം 25 സെക്കൻഡുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഡയലോഗ്സ് 12 എന്നെല്ലാം പറഞ്ഞത്, അതെല്ലാം സ്പ്ലിറ്റ് ചെയ്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം വിജയൻ്റെയും പൂജൻ്റെയും ഡയലോഗ് വരുമ്പോൾ അത് സെൻട്രലായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടില്ല. ആദ്യത്തെ ഡയലോഗ് പൂജ പറയുന്നു, പിന്നെ വിജയ് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ സെൻ്ററായിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടി സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അതായത് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും, ആ ക്ലിപ്പ് സെലക്ട് ചെയ്ത് സെൻറ്ററിലുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങളും ചെയ്യുക. 4:5 റേഷ്യ ആകുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാവും നല്ലത്. അപ്പോൾ ആക്ടറും ആക്ട്രസും കറക്റ്റ് സെൻറ്ററിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിലോട്ട് നിങ്ങൾ ആ ബ്ലിങ്ക് എഫക്റ്റ് കണ്ടിട്ടുണ്ടോ, ആ പൂജ ഡയലോഗ് പറയുന്ന സമയം അതും, പിന്നെ ലാസ്റ്റ് ആ വിജയ് ഇങ്ങനെ ആസ്പിറേഷൻ റിയാക്ഷൻ ഇടുമ്പോഴുള്ള ഒരു ബ്ലിങ്ക് എഫക്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ബ്ലിങ്ക് എഫക്റ്റ് ആഡ് ചെയ്യുന്ന ഞാൻ കാണിച്ചു തരാം. ആ ഡയലോഗ് വരുന്ന ഭാഗത്ത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പൂജൻ്റെ ഡയലോഗ് വരുന്ന സമയത്ത് ഞാനത് ആ ക്ലിപ്സ് 2 ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ക്ലിപ്സ് സെലക്ട് ചെയ്തിട്ട് സെൻറ്ററായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ല. അപ്പോൾ ആ ഭാഗം വെച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യാം. റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് ഫിൽ കമ്പോസിഷൻ ഏരിയ കൊടുക്കുക, എന്നിട്ട് കളറ് ബ്ലാക്ക് ആയിട്ട് സെറ്റ് ചെയ്യുക. ബ്ലാക്കായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ആ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തിട്ട് എഫക്റ്റിൽ പോവാം, എന്നിട്ട് ബ്ലിങ്ക് എഫക്റ്റ് സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിംഗ് കൊടുക്കുക, എന്നിട്ട് ഫ്രീക്വൻസി 2 കിടക്കുന്നുണ്ടാവുക, അത് കുറച്ച് വയ്ക്കുക, കൂട്ടി വയ്ക്കുക. 2 ഏകദേശം 15.10 കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബ്ലിങ്ക് എഫക്റ്റ് ആ ഭാഗത്ത് മാത്രം, അതാ ഈ ഒരു രീതിയിലുള്ള ബ്ലിങ്ക് എഫക്റ്റ് ആഡ് കിട്ടിയിട്ടുണ്ടാവും. ഇനി അത് ആ ക്ലിപ്പ് ഏത് വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് അതുവരെ അത് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക. അതുവരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക. ഇനി അതൊന്ന് കോപ്പി എടുത്തിട്ട് അടുത്ത വിജയിൻ്റെ റിയാക്ഷൻ വരുന്ന ആ ഭാഗത്ത് നമ്മൾ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് അത് എത്ര വരെയാണോ വരുന്നത് അതുവരെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇങ്ങനെയാണ് ബ്ലിങ്ക് എഫക്റ്റ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതുപോലെ നിങ്ങളും വീഡിയോയ്ക്ക് ആഡ് ചെയ്യുക. ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ CC ലിങ്കും ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ലിങ്കും കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ഏകദേശം കഴിയും. ആദ്യം ഞാൻ ഷെയ്ക്ക് എഫക്റ്റ് ഇതിൻ്റെ പ്രീസെറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ആ ഇമേജ് സെലക്ട് ചെയ്തിട്ട് എഫക്റ്റിൽ പോവുക, കോപ്പി എഫക്ട്സ് കൊടുക്കുക. ഇതിൽ എല്ലാ എഫക്റ്റും ഉണ്ട്. ലെൻസ് ബ്ലർ ഉണ്ട്, സിങ് ഉണ്ട്, ഓക്സിലേറ്റ് ഉണ്ട്, മോഷൻ ബ്ലർ ഉണ്ട്, പിഞ്ച് ബൾജ് ഉണ്ട്, വേവ് വാർപ്പ് ഉണ്ട്, പൾസേസ് ഉണ്ട്. മൊത്തത്തിൽ എല്ലാം കൂടി ചേർന്നൊരു എഫക്റ്റാണ്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എഫക്റ്റാണത്. എന്നിട്ട് ആദ്യത്തെ 12 സെക്കൻഡ് വരെ എഫക്റ്റുകളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ബാക്കി
ഡയലോഗ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്ലിപ്സിനാണ് നമ്മൾ ഈ ഷേക്ക് എഫക്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ആൾറെഡി ഒന്നിൽ പേസ്റ്റ് ചെയ്തു, ബാക്കിയുള്ളതിലൊക്കെ ഞാൻ ആൾറെഡി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഇനി സി സി ലിങ്ക് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് സെലക്ട് ആ ലെയേഴ്സ് കൊടുക്കുക, എന്നിട്ട് ഇമേജ് ലെയർ ഡിസേബിൾ ചെയ്യുക, എന്നിട്ട് കോപ്പി ലെയർ കൊടുക്കുക, കോപ്പി ഫൈവ് ലെയേഴ്സ് കൊടുത്തിട്ട് നമ്മളെ പ്രൊജക്റ്റിൽ വരിക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് 30 സെക്കൻഡ് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യുക. മുപ്പത് സെക്കൻഡ് വരെ നമ്മുടെ റെക്റ്റാങ്കിള്, 5 റെക്റ്റാങ്കിൾ ഉണ്ടാവും, ഒരു ക്ലീൻ സി സി ആണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലിപ്സിന് ഇതിന് ഈ സി സിയിൽ ചെറിയ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാനിപ്പോൾ ഫസ്റ്റത്തെ ആ ക്ലിപ്സിന് ഞാൻ എനിക്കൊരു ചേഞ്ചസ് വരുത്തണം സി സിയിൽ. അപ്പോൾ ഞാനത് എങ്ങനെ ചെയ്യുക വെച്ചാൽ, നിങ്ങൾക്ക് അറിയാം, പല ആൾക്കാർക്ക് അറിയാമെന്നും അറിയാത്ത ആൾക്കാർ വേണ്ടി എന്ന് പറയുന്നത്, ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക ഈ ഭാഗത്ത് വെച്ചിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 റെക്റ്റാങ്കിളും സ്പ്ലിറ്റ് ചെയ്യുക, സെൻട്രലിലെ ഐക്കൺ ഉപയോഗിച്ചിട്ട്. ഞാനിങ്ങനെ പല ക്ലിപ്സിനും ഞാൻ ഇങ്ങനത്തെ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റത്തെ ക്ലിപ്സിനാണ് നമ്മൾ ഞാൻ ചേഞ്ചസ് വരുത്തുന്നത്. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എനിക്ക് ഒരു കൂടി കുറച്ചും കൂടി ലൈറ്റ്, ഒന്നും കൂടി എക്സ്പോഷർ കൂട്ടി കൊള്ളാമെന്നുണ്ട് ഈ ക്ലിപ്സിന്. അപ്പം ഞാൻ റെക്റ്റാങ്കിൾ 4 സെലക്ട് ചെയ്യുന്നത്, എന്നിട്ട് എഫക്റ്റിൽ പോവാം, എക്സ്പോഷർ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 70 ആണ് ഇതിപ്പോൾ ഉണ്ടാവുക ഡിഫോൾട്ടായിട്ട്, അതൊന്ന് കൂട്ടി വെച്ചാൽ കുറച്ചും കൂടി ലൈറ്റ് എഫക്റ്റ് ഇതിന് കിട്ടും. ഓക്കെ, മിക്കവാറും ഇതിൽ ക്ലിപ്സിൽ നിങ്ങൾ ഈ ക്ലിപ്സാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, മിക്കവാറും എല്ലാ ക്ലിപ്സിലും ചിലത് എക്സ്പോഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഒന്നും കൂടി ബ്രൈറ്റായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ എഫക്റ്റിൽ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ഉണ്ടാവും, അതും കൂട്ടി വെച്ചാൽ കുറച്ചും കൂടി അത് എൻഹാൻസ് ആവും. കണ്ടില്ലേ, ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് വരുത്താം. ജസ്റ്റ് സി സി ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ വീഡിയോയ്ക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താം. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും ആവശ്യം മറ്റുള്ള ക്ലിപ്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ സി സി അല്ല സി സി അല്ല ഈ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ മുകളിലുള്ള എക്സ്പോർട്ട് ഐക്കൺ ഉപയോഗിച്ചിട്ട് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, വിശേഷമോ ശനിയോ.